ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. മൈഥിലിക്കുട്ടി കമ്മീഷണറെ കാണാൻ പോയതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ട് കാര്യം പറയുകയാണ് ഇപ്പോൾ കാർത്തി എല്ലാവരോടുമായിട്ട്. ഇവളിപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യം രേഖാമൂലം അറിയിക്കാനാണ് ഞാൻ ഇവളെയും കൂട്ടി പോയത്. കമ്മീഷണറുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയായി. യാതൊരു തർക്കവുമില്ലാതെ മൈഥിലി വിവാഹമോചനത്തിന് സമ്മതിച്ചു. അതിശയത്തോടെ എല്ലാവരും ഇത് കേട്ട് നിൽക്കുന്നു. വീണ്ടും കാർത്തി പറയുന്നുണ്ട്, ഇത് ഞാനപ്പോ പറയാതിരുന്നത് ഡിവോഴ്സിനെ മൈഥിലി സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷത്തോടെ മൈഥിലി ആ കാര്യം സമ്മതിച്ചു. ഇത് കേട്ടുനിന്ന കൈമൾ പറയുന്നു, ന്യായമായ കാര്യം, വഴക്കും പിണക്കവുമുള്ള ഒന്നുമില്ലാതെ ആ കുട്ടി അവരുടെ വഴി നോക്കട്ടെ. ഈ കാര്യം അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു വഴക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് സാവിത്രി പറയുമ്പോൾ മൈഥിലി പറയുന്നു, അന്നേരം ഈ കാര്യത്തിനാണ് പോകുന്നത് എന്ന് കാർത്തി എന്നോടും പറഞ്ഞിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഈ കാര്യം തുറന്ന് പറഞ്ഞേനെ. മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് മൈഥിലി ഇങ്ങനെ വിചാരിക്കുന്നു, നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതേ, നിങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദിനി പറയുന്നു, രണ്ടുപേർക്കും ഒരുപോലെ സമ്മതമാകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ കോടതി വിവാഹമോചനം തരും. എങ്കിൽ ആ കാര്യം എത്രയും പെട്ടെന്നാവട്ടെ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നു, എന്നാ പിന്നെ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിക്കൂടെ, അതല്ലേ നല്ലത്. അച്ഛനെന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് മൈഥിലി. അത് ശരിയാ, ഒരുവിധം അന്തസ്സുള്ളവരാരും നിന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് സാവിത്രിയും പറയുന്നു. അത്ര നല്ല സ്വഭാവമാണല്ലോ നിനക്കെന്നും പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്, കാർത്തി, നീ ഇവളെ ഏതെങ്കിലും വുമൺസ് ഹോസ്റ്റലിൽ കൊണ്ടാക്ക്. അതിനുള്ള വാടക ഞാൻ തന്നേക്കാമെന്ന് നിവൃത്തിയില്ലാതെ പറയുകയാണ് ഇപ്പോൾ സാവിത്രി. എന്നാലും ഈ ഏടാകൂടാം ഇതിൽ നിന്നൊന്ന് പോകട്ടെ എന്നും സാവിത്രി പറയുമ്പോൾ കാർത്തി പറയുന്നു, അത് ശരിയാവില്ലാമേ. കാർത്തി ഇവിടെ തന്നെ താമസിക്കട്ടെ, ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത് വരെ മൈഥിലി ഇവിടെ തന്നെ വേണമല്ലോ. അതിലൊരു ന്യായമുണ്ടല്ലേ നന്ദിനി എന്ന് രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു. അതേന്ന് നന്ദിനിയും സമ്മതിച്ചു. മീനാക്ഷി എന്താ വിശ്വാസം വരാതെ നോക്കുന്നത് എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇവളുടെ പല ഉടായ്പും കണ്ടവളാണ് ഞാൻ, എനിക്ക് ഇവളെ അങ്ങനെ വിശ്വാസമൊന്നും വരില്ല. ഇവളെ മറയോണ്ടാ മറയോണ്ട്, അതിനനുസരിച്ചേ ഇവളെ നിറം മാറും. ഇരിക്കട്ടെ, മൈഥിലി പറയുന്നുണ്ട്, വിശ്വാസം വരുന്നില്ലെങ്കിൽ പൂജാമുറിയിൽ ചെന്ന് നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ച് നിന്ന് പറയാം. ഇരിക്കട്ടെ, സാവിത്രി പറയുന്നു, അയ്യോ വേണ്ട വേണ്ട, കർപ്പൂരവും തീർക്കണ്ട, ആ പൂജാമുറിയും അശുദ്ധമാക്കണ്ട. നീ ഡിവോഴ്സിനെ ഒന്ന് തയ്യാറായ മാത്രം മതി, അന്നേരം മറുകണ്ടം ചാടിയാലേ, ചാടുന്ന കാല് ഞാനങ്ങ് വെട്ടും. എല്ലാം കേട്ടുനിന്ന കാർത്തി മൈഥിലിയോട് അകത്തേക്ക് പോകാനായി പറയുന്നു. മൈഥിലി അവിടെ നിന്ന് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വേറൊന്നും മിണ്ടാതെ കാർത്തി മുറിയിലേക്ക് പോയി. പിറകെ തന്നെ മീനാക്ഷിയും പോകുന്നു. ഷോ, ഇവന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണിപ്പോൾ സാവിത്രി. എങ്ങനെയെങ്കിലും മൈഥിലിയെ ഒടിപ്പിച്ചു വിടണമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം. ശേഷം മുറിയിലേക്ക് കാർത്തി മീനാക്ഷി പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി അവിടെ നിന്ന് നിന്നേയെന്ന്. അങ്ങനെ ഇപ്പോൾ മൈഥിലി മീനാക്ഷിയോട് സംസാരിക്കുകയാണ്. നിന്റെ ചില നോട്ടത്തിന്റെ മീനിങ് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇരിക്കട്ടെ, മീനാക്ഷി പറയുന്നു, അറിയാലോ, നീ നിന്റെ കാമുകൻ ആ ഗേജ ഫ്രോഡ് വൈശാഖം കൂടി ഒരുക്കിയ ഡ്രാമയാണല്ലോ കല്യാണവും ഒളിച്ചോട്ടവും പിന്നെ മൈഥിലിയും. അതിൽ നല്ലൊരു റോള് നീയും നിന്റെ അവനും കൂടി എനിക്കങ്ങ് തന്നിരുന്നു. അന്നേ ഞാൻ പഠിച്ചതല്ലേ നിന്റെ തരികിടകൾ. എന്റെ ഫാൻസുകാരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വരുമെന്ന് മൈഥിലി. ഓ, നിനക്കുണ്ടോ ഫാൻസ് അസോസിയേഷൻ? ഇത് കേട്ട് മൈഥിലി പറയുന്നു, ഫാൻസ് അസോസിയേഷനായിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ ചിലരുണ്ടല്ലോ, അവരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ആരാധകർ. ഓ അങ്ങനെ, അത് ഞാൻ അറിഞ്ഞില്ല എന്ന് മീനാക്ഷി. ഞാനും കാർത്തിയും വിവാഹമോചിതരാകും, പക്ഷേ നീ നിയമപരമായി കാർത്തിയുടെ ഭാര്യയാകും എന്നോർത്ത് നെഗളിക്കണ്ട, തറയിൽ നിന്നാ മതി. മീനാക്ഷി ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുന്നുണ്ട്, നീയാണോ ഞാൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്? ആ, ഈ കാര്യത്തിൽ ഞാൻ തന്നെയാണെന്ന് മൈഥിലി. ഒന്ന് പോടി. എന്താ എ സി പി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഡിവോഴ്സ് കഴിഞ്ഞാലും നിന്നെ ഇവിടെ നിന്ന് നിർത്തിക്കോളാന്ന്? മൈഥിലി പറയുന്നു, ഞാനും കാർത്തിയും തമ്മിൽ പലതും ഉണ്ട്, അതെല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? മീനാക്ഷി പറയുന്നു, എന്റെ എ സി പിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഭാര്യയായ ദേവം ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയ ആളാണ് നിന്റെ അച്ഛൻ ജയറാം. മൈഥിലി പറയുമ്പോൾ തന്നെ വളരെ ദേഷ്യത്തിൽ തന്നെ മീനാക്ഷി മൈഥിലിയെ നോക്കുന്നുണ്ട്. നിർത്തടി, എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിനക്കെന്താടി യോഗ്യത? മേലാൽ എന്റെ അച്ഛനെയോ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നീ പല്ലില്ലാറ് നടക്കും, തല്ലി ഞാൻ കൊഴിക്കും നിന്റെ പല്ലുകൾ, യൂസ്ലെസ് ഫെലോ. ഇത്രയും പറഞ്ഞ് മീനാക്ഷി ദേഷ്യത്തോടെ അകത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ മൈഥിലിയും. തുടർന്ന് രാജലക്ഷ്മി അമ്മ കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്റെ കൃഷ്ണ, കാർത്തിമോനെയും മീനാക്ഷിയും കാത്തു രക്ഷിക്കണേ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സമാധാനപൂർവ്വം ഒന്ന് പരിഹരിച്ച് തരണേ എന്റെ കൃഷ്ണ. ഇന്നുവരെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തന്നിട്ടുണ്ട്, ഈ പ്രശ്നവും അതുപോലെ പരിഹരിച്ച് തരണേ എന്റെ കൃഷ്ണ.
സമയം സാവിത്രി അമ്മയോട് സംസാരിക്കാനായി വരുന്നു. നന്ദിനിയും വരുന്നുണ്ട്. രണ്ടുപേരോടും എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്നത്തെ ആ പ്രശ്നത്തിനിടയിൽ മ്യൂറൽ പെയിന്റിങ്ങിന്റെ സാധനങ്ങളെല്ലാം ഞാൻ പിടിച്ചു വെച്ചു. എന്നോട് ക്ഷമിക്കണമേ, ഞാനതെല്ലാം കൂടി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം. ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു, നീ വിഷമിക്കേണ്ട മോളെ, ജോലി നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പകരം വേറെ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു. അയ്യോ, എന്റെ വിവരദോഷം കൊണ്ടെന്ന് സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, സാരമില്ല, നിന്റെ വിവരദോഷം മാറിയല്ലോ, അതിലപ്പുറം ഒരു സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല. അല്ല, അമ്മ ഇപ്പോ നന്ദിന്റെ അടുത്ത് കണ്ണിറക്കി കാണിച്ചത് എന്തിനാണെന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട്. അയ്യോ, അറി നീ കണ്ടോ എന്ന് രാജലക്ഷ്മി. അയ്യോ, കാണണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു നിലവിളി കേൾക്കുകയാണ്. മീനാക്ഷിയാണ് വിളിക്കുന്നത്. വിളിക്കുന്നത് ജയറാമും. ശ്രീ ജയറാമേട്ടന്റെ മുഖയിൽ മുറിയിൽ നിന്നാണല്ലോ എന്ന് നന്ദിനിയും. മൂന്ന് പേരും കൂടി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ താഴെ വീണിരിക്കുകയാണ് ജയറാം. എണീക്കാൻ വയ്യാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ജയറാം പറയുന്നുണ്ട്. മീനാക്ഷിയും എല്ലാവരും അവിടെ ഓടിയെത്തി ജയറാമിനെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജയറാമിനെ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. ജഗദീഷിനെ വിളിക്കാനായി സാവിത്രി ഓടിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ താരക പണിക്കർ വൈശാഖിനെ വിളിക്കുന്നു. നീ എന്താടാ വിദേശ പര്യടനത്തിന് പോയതായിരുന്നോ? ഏതൊക്കെ രാജ്യത്തിലായിരുന്നോ? ഉഗാണ്ട, ഒട്ടിയൊപ്പ, അങ്ങനെ ഏതെങ്കിലും രാജ്യത്തായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ താരക പണിക്കർ ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു, അമ്മയെന്താ എന്നെ കളിയാക്കുവാണോ? അല്ല, ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് നാണം കിട്ട് ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയതാ. അവിടെ നിറങ്ങിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നീ പോയതല്ലേ? എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കയറി വന്നിരിക്കുന്നു എന്ന് താരക പറയുമ്പോൾ വൈശാഖ് പറയുന്നു, മനസ്സാകെ തകർന്നു പോയമ്മേ, പിന്നെ വല്ലാത്ത നാണക്കേടും, അതാ ഞാൻ തൽക്കാലം മാറി നിന്നത്. ഇത് കേട്ട് താരക പറയുന്നു, ഈ മനപ്രയാസവും നാണക്കേടും നീ മനപൂർവ്വം വരുത്തി വെച്ചതല്ലേ? എടാ, നീ എന്തൊക്കെ വൃത്തികേടാടാ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. അമ്മേ, മൈഥിലി എവിടെയെന്ന് വൈശാഖ് ചോദിക്കുന്നു. ഇത് കേട്ട് താരക പറയുന്നു, ആര്? മൈഥിലി വിളിക്കുകയാണ് വൈശാഖ്. മൈഥിലി, മൈഥിലി എന്ന് പറഞ്ഞ് അലറണ്ട, അവളിവിടെ ഇല്ല എന്ന് താരക. അവൾ എവിടെ പോയെന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ അവളവളുടെ പാടിന് പോയെന്ന് താരകയും പറയുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വൈശാഖ്. ഒരുത്തരെ ചരിച്ച് നിന്റെ കൂടെ കൂടിയവളാണെങ്കിലും അവള് മാനാഭിമാനമുള്ള പെണ്ണല്ലേ? ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഏതെങ്കിലും പെണ്ണിനെ അത് സഹിക്കാൻ പറ്റുമോ? അവളങ്ങ് പോയി എന്നെ താരക പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ വൈശാഖ് ചോദിക്കുന്നു, അമ്മ എന്തായി പറയുന്നതെന്ന്? ആ കീരി വാ പൊളിക്കുന്നത് പോലെ, നീ നിന്ന് വാ പൊളിക്കണ്ട, ഞാൻ പറഞ്ഞതേ സത്യം തന്നെയാണ്. അവള് വയറ് നിറച്ച് വിഷവും കഴിച്ച് ഏതോ ഒരു അമ്പലത്തിന്റെ വാതിക്കളിൽ ചെന്ന് നിന്നു. പഴയ ഭർത്താവ് കാർത്തി വന്ന് എടുത്തോണ്ടങ്ങ് പോയി. ഇപ്പോ ചെമ്പക മംഗലത്തുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ വൈശാഖ്. മാരുതി വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അവൾ ചെമ്പക മംഗലത്ത് സസുഖം വാഴുകയാണ്. ഏതായാലും കാർത്തിക്കിനെ അങ്ങനെ രണ്ട് ഭാര്യമാരായി. വൈശാഖ് പറയുന്നു, ഇത് ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്തെന്തോ നിന്റെ സമ്മതം അവൾക്ക് എന്തിനാ? നീ നിയമപരമായി അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ലോ, തട്ടിക്കൊണ്ട് വന്നതല്ലേ? സഹിക്കേട്ടപ്പോ അവൾ അങ്ങ് പോയി. ഇത് കേട്ട് ദേഷ്യത്തോടെ വൈശാഖ് പറയുന്നു, അവളെ ഞാനങ്ങ് കൊല്ലുവെന്ന്. എടാ കൊല്ല, നീ ആരാടാ ആരാച്ചാരോ? എന്നെ വഞ്ചിച്ചവളെ ഞാൻ വെറുതെ വിടില്ലായെന്ന് വൈശാഖ്. നീ ആ കാർത്തിയെയും ചെമ്പക മംഗലംകാരെയും മൊത്തവും വഞ്ചിച്ചിട്ടല്ലേ അവളെ തട്ടിക്കൊണ്ട് വന്നത്? നീയൊക്കെ കരുതുന്ന പോലെ പെണ്ണുങ്ങൾ നിന്റെയൊന്ന് മടിമകളല്ല. അവള് നിന്നെ കൊല്ലാതെ വിട്ടതിനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന താരക. ദേഷ്യത്തോടെ വൈശാഖ് പറയുന്നു, മിണ്ടരുത്, നിങ്ങളെ മിണ്ടിയാൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലും. ആഹാ, അങ്ങാടിയിൽ തോറ്റതിനെ അവൻ നേരെ അമ്മയോടാണല്ലോ എന്ന് താരക പറയുമ്പോൾ വൈശാഖ് ദേഷ്യത്തോടെ പറയുന്നു, അവളെ ഞാനൊന്ന് തീർക്കുമെന്ന്. അങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ വൈശാഖിനെ താരക തടയുകയാണ്. ഡാ നിക്കട അവിടെ, ഈ രാത്രി നീ ചെമ്പക മംഗലത്ത് കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. രാവിലെ ഒരു ചാക്കും ചൂലുമായിട്ട് വന്ന് നിന്റെ എല്ലാം അടിച്ചു കുബാരി വന്ന് നിന്റെ എല്ലാം കൂടി നിന്നെ കൊണ്ടുവരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് കേട്ട് വീണ്ടും വൈശാഖ് പറയുന്നു, നിങ്ങളോട് വായടയ്ക്കാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് വൈശാഖ് പോകുന്നു. ആ അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും, എൻ്റെ പൊന്നുമോ പോയി വാങ്ങിച്ചോണ്ട് വായി എന്ന് താരകയും പരിഹാസത്തോടെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ. ഇന്നലെ രാത്രി ജയറാമിനുണ്ടായ ആ അപകടത്തിന്റെ ഭാഗമായി എല്ലാവരും കൂടി ജയറാമിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നന്ദിനിയും ജഗദീഷും മീനാക്ഷിയും കൂടി. ബെഡിലേക്ക് പതിയെ ജഗദീഷിനെ കൊണ്ടുവന്നിരുത്തുകയാണ് അവർ. തലയിൽ ഒരു കെട്ടുമുണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നു. എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിച്ച് രാജലക്ഷ്മി അവിടേക്ക് വന്നു. പേടിക്കാനൊന്നുമില്ലമ്മേ, വലിയേട്ടനെ കുറച്ച് ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്ന് ജഗദീഷ് പറയുന്നുണ്ട്. വളരെ സങ്കടത്തോടെ രാജലക്ഷ്മി അമ്മ മകനെ ജയറാമിനെ നോക്കുന്നുണ്ട്. അന്നത്തെ ആ അറ്റാക്കിൽ വല്യേട്ടന്റെ നട്ടലിൽ ചെറിയൊരു ക്ഷതം ഏറ്റിട്ടുണ്ട്. സ്കാനിങ് നടത്തിയ ഓർത്തോടെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞതാണ്. ഒരു മാസത്തേക്കെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നും ജഗദീഷ് പറയുന്നു. അതിന് മരുന്നുകൾ തന്നിട്ടുണ്ടെന്ന് നന്ദിനി. പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ മാറുന്നതേ ഉള്ളൂ. കിടക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ലെന്നേ.
എന്നെ ചേരാം. ഇത് അന്ന് ചികിത്സിച്ച ഡോക്ടർ ശ്രദ്ധിച്ചില്ല എന്ന് രാജലക്ഷ്മി. അന്ന് ശ്രദ്ധിക്കാനുള്ള കാരണമില്ലായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് വല്യേട്ടനെ ശ്രദ്ധിക്കാൻ ഒരാളാണെന്ന് ജഗദീഷ്. അതിന് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ശ്രദ്ധ എപ്പോഴും വല്യേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഒരാൾ എപ്പോഴും വല്യേട്ടനെ ബൈസ്റ്റാൻഡറായിട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ജയേട്ടനെ ഇങ്ങനെ ഇരിക്കാതെ കിടക്കുന്നൊക്കെ നന്ദിനിയും പറയുന്നുണ്ട്. അങ്ങനെ ജയറാമനെ അവിടെ കിടത്തുകയാണിപ്പോൾ ജഗദീഷ്. ഈ സമയം രാജലക്ഷ്മി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് അകത്തെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ ജയറാം ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. ശേഷം രാത്രിയിൽ ഇങ്ങനെ കാർത്തിയം കാത്ത് മുറ്റത്ത് നിൽക്കുകയാണ് മീനാക്ഷി. കുറേ നേരമായി കാർത്തിയം കാത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്ക് സമയം നോക്കി നോക്കി തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് എ സി പി ഇത്രയും താമസിക്കുന്നത്? നേരം കുറേ വൈകിയല്ലോ എനിക്ക് മീനാക്ഷി വിചാരിക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നെ മീനാക്ഷി വിചാരിക്കുന്നു. വിളിക്കാൻ പോയ സമയത്ത് തന്നെ കാർത്തി അവിടേക്ക് വരുന്നു. വന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് കാർത്തിയും. ഒരു പുഞ്ചിരിയോടെ മീനാക്ഷിയുടെ മുന്നിലേക്ക് കാർത്തി വരുന്നു. കുഞ്ഞുറങ്ങി ഒന്ന് ചോദിക്കുന്നു. കുഞ്ഞ് നേരത്തെ ഉറങ്ങി. കുഞ്ഞിൻ്റെ അമ്മ ഉറങ്ങാതെ ഭർത്താവിനെയും കാത്തു നിൽക്കുകയാണെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു, എനിക്കിന്ന് രാത്രി ഫുഡൊന്നും വേണ്ട എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? എ സി ബി വന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഫുഡ് വേണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ വിളിച്ച് പറയായിരുന്നല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു, ഇത്രയും വൈകിയുണ്ട്, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെന്നോ? അത്രയ്ക്കുണ്ട്. വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മ എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ ഭാര്യയ്ക്ക് കുഞ്ഞിനെയും നോക്കി വീട്ടിലിരുന്നാൽ മതി, എനിക്ക് എന്നെ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അറിയാമോ? ഇതൊക്കെ ആരോട് പറയാൻ എനിക്ക്? കാർത്തി പറയുമ്പോൾ മീനാക്ഷി വീണ്ടും പറയുന്നു, ഞാൻ ന്യായമല്ല എ സി പി പറഞ്ഞത്. ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മൈഥിലിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്ത് ന്യായം? ഇനിയെങ്കിലും നീ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാണെന്ന് കരുതി ജീവിക്കാൻ നോക്ക് എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, ഇത്രയധികം താമസിച്ചു വന്നിട്ട് അത്താഴവും വേണ്ട, എന്നോട് വഴക്കും. ഇന്ന് എ സി പിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. കാര്യം പറയുന്നതിന് വഴക്ക് എന്നാണോ അർത്ഥം? എനിക്കറിയൂ എൻ്റെ സിറ്റുവേഷൻ. നോക്കി പേടിപ്പിക്കേണ്ട, എനിക്ക് കുറേ വർക്കുകൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ അത് തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാർത്തി അകത്തേക്ക് പോകുന്നു. പിന്നാലെ തന്നെ പോവുകയാണിപ്പോൾ മീനാക്ഷിയും. കാർത്തി മീനാക്ഷിയും കൂടി ഒരു വഴക്കിനുള്ള ഒരു ഇതും കൊണ്ടാണ് ഇവിടെ നിന്ന് പോയത്. അത് പടർന്നു കാണുമോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. അവരുടെ പിന്നാലെ തന്നെ മൈഥിലിയും പോകുന്നു. ആ ഹോളിലേക്ക് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ കാർത്തി. അവിടെ ഇരുന്ന് തൻ്റെ വർക്ക് ചെയ്യുന്നു. മീനാക്ഷി അകത്തേക്കും പോയി. മൈഥിലി കാർത്തിയെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവളുമായി വഴക്കിട്ട് പോന്നു എന്നൊക്കെ വിചാരിച്ച് മൈഥിലി സന്തോഷത്തോടെ നിൽക്കുകയാണിപ്പോൾ. ഇത്രയും രാത്രിയായിട്ടും കാർത്തി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഉറക്കമൊന്നുമില്ല എന്ന് മൈഥിലി. ഉറക്കമില്ലാഞ്ഞിട്ടല്ല, അത്യാവശ്യമായിട്ട് കുറച്ച് കേസ് ഫയല് നോക്കാനുണ്ട്. മുറിയിൽ ലൈറ്റിട്ടാൽ കുഞ്ഞു മീനാക്ഷിയും ഉറങ്ങില്ല, അതാ ഇവിടെ വന്നിരിക്കാമെന്ന് കരുതിയത് എന്നെ കാർത്തി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു, ഓ മീനാക്ഷി ഉറങ്ങില്ല, അതാണ് പ്രശ്നം, അതാണ് ഈ സ്നേഹമൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. ഒരു കാര്യം, ജയ്ഹാളിലിരുന്ന് ഫയല് നോക്കിയാൽ ആരെങ്കിലും വന്ന് ശല്യം ചെയ്യും. എൻ്റെ മുറിയിൽ പോയിരുന്ന് ഫയല് നോക്കിക്കോ. ഞാൻ കിച്ചണിലോ മറ്റോ ഒരു ഷീറ്റ് വിരിച്ച് കിടന്നോളാം എന്ന് മൈഥിലി. ഏയ് അതൊന്നും വേണ്ട മൈഥിലി, ഇപ്പോൾ എൻ്റെ ഗസ്റ്റും കൂടിയാണ്, ഗസ്റ്റുകളോട് പ്രത്യേക പരിഗണനയൊക്കെ വേണമല്ലോ എന്ന് കാർത്തിയും പറയുന്നു. എൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിലും എന്നെ ഒരു ഗസ്റ്റാക്കി മാറ്റിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇതിനൊക്കെ ഞാൻ മറുപടി തരാമെന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. അതൊന്നും സാരമില്ല കാർത്തി, എൻ്റെ മുറിയിൽ പോയി ജോലി ചെയ്തോ, അതാണ് നല്ലതെന്ന് മൈഥിലി പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് കാർത്തി. എന്നാൽ പിന്നെ എനിക്ക് മുറക്കം വരുന്നില്ല, ഞാൻ കാർത്തിക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കാമെന്ന് മൈഥിലി പറയുന്നു. ആ സമയത്താണ് സാവിത്രി അവിടേക്ക് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നത്. സാവിത്രിക്ക് ഇതങ്ങോട്ട് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.